അസ്സലാമു അലൈക്കും. പച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് സദ്യ സ്പെഷ്യൽ കാളനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാളൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കൊടുത്ത് വേവാനായിട്ട് വെക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും. ഇത് നല്ലതുപോലെ ഉടച്ച തൈരാണ്, കട്ടയൊക്കെ ഉടച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇടയ്ക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. തൈര് ഒഴിക്കുമ്പോൾ നമ്മളിട്ട ഉപ്പ് അല്പം കുറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും തേങ്ങ റെഡിയാക്കിയെടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇവ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് പച്ചക്കായും ചേനയൊക്കെ. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം അല്പം കുറച്ച് വെച്ച് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് ഞാൻ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. ഇനി ഒരുപാട് സമയം കിടന്ന് തിളക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒരു തിള വന്നതിന് ശേഷം ഫ്ലെയിം അണയ്ക്കാവുന്നതാണ്. ചെറുതായി തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അണച്ച് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ഒഴിക്കാനുണ്ട്. ഇനി ഇതിലേക്ക് താളിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇത് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം കാളനിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സ്വാദിഷ്ടമായ കാളൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.